അപ്പൊ നമ്മളൊരു ക്രിസ്മസ് വൈബിലാണ്, അതിന്റെ ആരൊക്കെ ഇരിക്കുന്നത് അറിയാം? മാതാവ് ഉണ്ട്, ജോസഫ് ഉണ്ട്, പിന്നെ കൊറേ ആടുണ്ട്, തങ്കനുണ്ട്. അച്ചായനും അച്ചായത്തി ലൈഫിൽ ഒന്നിക്കുമ്പോ നല്ല വൈബായിരിക്കും അല്ലേ? ഞാൻ വൈകിയിൽ കണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്താ പറയുക, ഇത്രയും പ്രായമായിട്ടും ഞാനാണെ ഇപ്പോഴും ഇച്ചിരി ഇച്ചിരി കഴിക്കത്തുള്ളൂ. എന്നെ ചതിച്ച ഒരു വ്യക്തിയാ നിന്റെ കൂട്ടുകാരി, അതറിയാവോ? ഫ്ലാഷ് ബാക്ക്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു ഇത് അതിനെ പറ്റി ആലോചിക്കാൻ പോലുള്ള ഒരു എനിക്ക് വേണ്ട, എനിക്ക് ആലോചിക്കണ്ട. ഞാൻ പ്രപ്പോസ് ചെയ്തു, അപ്പൊ ഇഷ്ടമല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതൊരു ചതിയാണോ? അതൊരു സത്യല്ലേ? വൈകിട്ട് കല്യാണം കഴിഞ്ഞാണോ? അല്ല, സിംഗിളാ. 25-ാം തീയതി യേശു ക്രിസ്തു പിറന്നത് പോലെ നമ്മുടെ മനസ്സിലൊരു പ്രണയം പിറക്കട്ടെ, അത് മുട്ടായി വളരട്ടെ. ഐ ലവ് യു. ഇത് തന്നെ എല്ലാവർക്കും കൊടുത്ത് ഇതെന്റെ സിൻസിയർ സ്നേഹം. അപ്പൊ അത് 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 പോയി. വൈകിക്കിന് ഇഷ്ടപ്പെടാത്തതിന്റെ ഒറ്റ റീസൺ പറയുണ്ടല്ലോ, എന്നാ രണ്ടെണ്ണം പറ എല്ലാ പെണ്ണുങ്ങളും പ്രപ്പോസ് ചെയ്യുന്നത് തന്നെ. അത് ആരുടെ ഏത് പെണ്ണിന് പ്രപ്പോസ് ചെയ്തു? സാദിക പ്രപ്പോസ് ചെയ്തില്ലേ? അല്ല, അതെ, സാദിക ഒന്ന് വിളിച്ചു. വിളി വിളി വിളി. ഹലോ, ഇഷ്ടമോ തീടുവാൻ എണ്ണെ മടിയന്തിന കൽവ് തന്നീടുവാൻ നാണം. ഹലോ ഹലോ, ഹായ് സാദിക. വൈകി പറയുന്നത് വൈകിയുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണം. അപ്പൊ എനിക്ക് ഏറ്റവും അത്ഭുതമായത് വൈകിയെ സാധിക്കുകയും കൂട്ടുകാരാന്ന് പറഞ്ഞപ്പം, ഞാൻ വൈകി ഇപ്പൊ കല്യാണം കഴിച്ചാലും നമ്മക്ക് ജോളിയായിട്ട് പോകത്തില്ലേ? ഞാൻ സാധികയോട് മാത്രം ഇഷ്ടമെന്ന് പറഞ്ഞോളൂ, വേറെ ഏത് പെണ്ണോട് ഞാൻ പറഞ്ഞോളൂ? പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡ് ന്യൂ ചാച്ചുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പുള്ളത് ആക്ട്രസ്സാണ്, മോഡലാണ്, മലയാളി മനസ്സുകളിൽ എന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, മറ്റാരുമല്ല കോട്ടയം അച്ചായത്തെയും കൂടിയാണ്. നമസ്കാരം വൈഗ. നമസ്കാരം മച്ചാനെ. ചങ്കേ, എന്തോ അടിപൊളി ലുക്ക് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആയിട്ട് വെറൈറ്റി മീഡിയക്ക് ഇതുപോലൊരു സമ്മാനം ഇനി കിട്ടാനില്ല. ഇന്നലെ അജിന് നിർബന്ധമായിരുന്നു, റെഡ് ഡ്രസ് വേണം, റെഡ് ഡ്രസ് വേണം പറഞ്ഞിട്ട്. പക്ഷേ റെഡ് ഡ്രസ് റെഡ് ഡ്രസ് ഇത്രയും ക്യൂട്ടായിട്ട് ഒരു ഗസ്റ്റിന് ഞങ്ങൾ ഇതുവരെ വെറൈറ്റി മീഡിയെല്ലാം മെച്ചപ്പാടി. ഇത് എവിടെ നിന്ന് മേടിച്ചതാ? കടയുടെ പേര് പറയല്ലേ, വെറൈറ്റി മീഡിയക്ക് വേണ്ടി മാത്രം മേടിച്ചാണോ? അതെ. അടിപൊളി. വീട്ടിൽ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരുന്നേന്ന്? എന്തേ, വീട്ടിലൊരു പ്രിക്കോഷൻ കൊടുക്കണം അല്ലേ, ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമില്ല. അല്ല, വെറൈറ്റി മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ലോകം എല്ലാവരും കാത്തിരിക്കുന്നു. അജിൻ ഒരു പ്രശ്നമില്ല, അജിൻ പൊളി വൈബ്. അപ്പൊ നമ്മളൊരു ക്രിസ്മസ് വൈബിലാണ് ഇന്ന് എന്നോടൊപ്പം വൈകി ഇവിടെ ഇരിക്കുന്നത്. ഫുൾ സെറ്റപ്പ് ആണല്ലേ? ഫുൾ സെറ്റപ്പ്. അതിന്റെ അകത്ത് ആരൊക്കെ ഇരിക്കുന്നത് അറിയാമോ? അതിനകത്ത് മാതാവ് ഉണ്ട്, ജോസഫ് ഉണ്ട്, പിന്നെ കൊറേ ആടുണ്ട്, തങ്കനുണ്ട്. ആ മേളി കെട്ടി തൂക്കിയിട്ടേക്കുന്ന എന്തുവാ? അത് മലഹ. മലഹ. ഓക്കേ, സൈഡിൽ ഇരിക്കുന്നതോ ആട്? ആ, ഏത് തരം ആടാത്? ഓപ്ഷൻ എ ചെമ്മരിയാട്. ഓപ്ഷൻ ബി കൊറേ ആട്. അല്ല, അറിയാവുന്ന ആടിന്റെ പേരൊക്കെ ഒന്ന് പറയാ നോക്കട്ടെ. അച്ചായത്തി ആണല്ലോ, അതുകൊണ്ട് അച്ചായത്തി ആണ്. കോട്ടയംകാരിയാണ്. ഞാൻ ഈയിടെ ഒരു ഇന്റർവ്യൂല് കോട്ടയം അച്ചായത്തി ആണെന്ന് പറഞ്ഞപ്പോ, അച്ചായത്തിമാർക്ക് എന്താ കൊമ്പുണ്ടോ പാലുണ്ടോ, അന്ന് അച്ചായ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചു കൊറേ ആൾക്കാർ ട്രോൾ ചെയ്തായിരുന്നു. നല്ല പ്രത്യേകത, ഞാൻ ഒരു അച്ചായന അല്ലേ. അച്ചായനും അച്ചായത്തി ലൈഫിൽ ഒന്നിക്കുമ്പോ നല്ല വൈബായിരിക്കും അല്ലേ? നല്ല വൈബായിരിക്കും. ശരിക്കും വൈകിയുടെ ലൈഫിലെ ക്രിസ്മസിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയാമോ? ക്രിസ്മസിൽ മറക്കാൻ പറ്റാത്ത അനുഭവം, അങ്ങനെ വലിയ അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കൊറേ വർഷം കഴിഞ്ഞിട്ട് ഒരു മലയാള സിനിമ ചെയ്തത് ക്രിസ്മസിനായിരുന്നു. നീലരാത്രി എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ക്രിസ്മസ് എന്റെ ബർത്ത്ഡേ ന്യൂ ഇയർ എല്ലാം ഒന്നിച്ചാണ്. 20-ാം തീയതി ഹാപ്പി ബർത്ത്ഡേ വൈഗ. താങ്ക് യു. അപ്പം 20-ാം തീയതിയാണ് ഞാൻ സെറ്റിൽ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം.
സോ ആ പടം ഈ വർഷം റിലീസാണ്. മിക്കപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കാൻ വീട്ടുകാരോടാണോ ഇഷ്ടം അതോ ലൊക്കേഷനിലാണോ? ഇല്ല ഇല്ല, വീട്ടുകാരോട് തന്നെ. അപ്പൊ വീട്ടുകാരുള്ള സ്പെഷ്യൽ എന്തൊക്കെയായിരിക്കും? അമ്മ, ഞാൻ മട്ടൺ അധികം കഴിക്കില്ല. മട്ടൺ കഴിക്കില്ല, പക്ഷെ ക്രിസ്മസിന് ഈസ്റ്റർ മാത്രം മട്ടൺ സ്റ്റു കഴിക്കും. അതൊരു പ്രത്യേകത. ക്രിസ്മസിന് മാത്രം കഴിക്കും. പിന്നെന്താ, ഉച്ചയ്ക്ക് അമ്മ ബിരിയാണി ഉണ്ടാക്കും, ചിലപ്പോൾ ചോറ് കറിയൊക്കെ ഉണ്ടാക്കും. ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു. നിർത്തിയതാണോ? അസുഖമായിട്ട് വന്ന എന്തോ, അതെന്തോ പ്രശ്നം. നിർത്തിന്നല്ല, അല്ല, നഖൊക്കെ പോവും. കുക്ക് ചെയ്ത് നഖം പോവും? ആ, കട്ടൊക്കെ ചെയ്യുമ്പോ നഖം പോവില്ലേ? അത് വലിയൊരു പോയിന്റ്. ഇപ്പൊ ഒട്ടിക്കുന്ന സാധനം കിട്ടുമല്ലോ. എന്തിനാ, നമുക്ക് നാച്ചുറൽ അല്ലേ എല്ലാം? അല്ലേ, എന്തിനാ വെറുതെ ഒട്ടിക്കുകയും വെച്ച് ഒട്ടിക്കുകയൊക്കെ? ഇതെല്ലാം നാച്ചുറൽ ആണ്, പുട്ടി ഒന്നും ഇല്ല. അല്ല, മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നാച്ചുറൽ വലിയ മേക്കപ്പ് ഒന്നുമില്ല. ഇത് കണ്ടോ, ഇത് ഒറിജിനൽ കളർ അല്ലേ? അത് ഒറിജിനൽ കളർ. ആ, അപ്പൊ പിന്നെ ഇതെങ്ങനെ ഉണ്ട്? നല്ല കളർ. ഇത് ഒറിജിനൽ. പക്ഷെ നമ്മുടെ ഫേസിലോട്ട് വരുമ്പോ കളറിന് ഒരു വ്യത്യാസങ്ങളൊക്കെ വരും അല്ലേ? ഉണ്ടോ? ഉണ്ട്. അല്ല, എന്റെ ഫേസിലോട്ട് വരുമ്പോ ഇവിടെ വെളുപ്പാണെങ്കിൽ ഇവിടെ കറുപ്പാണ്. അത് വെയിലൊക്കെ കൊള്ളുമ്പോ നോക്കാത്തതാണ്. അതെ. ഏറ്റവും ഇഷ്ടം ചെന്നൈ ആണോ നമ്മുടെ കൊച്ചി ആണോ? ഉള്ളത് പറയണം. ഇവിടെ കള്ളത്തിന് നമ്മുടെ ഇന്റർവ്യൂലില്ല. ചെന്നൈ ഇഷ്ടം. അതിനെ ഇഷ്ടപ്പെടാൻ കാരണം? അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വൈബ് ഉള്ളത് ചെന്നൈയിലാണ്. കൊച്ചി വൈബ് ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല. കോട്ടയം വിട്ടിട്ട് എത്ര നാളായി? ഞാൻ കൊറേ നാളായിട്ട് ചെന്നൈയിൽ ആയതുകൊണ്ടും കൂടെ ആയിരിക്കും. ചിലപ്പോ നമ്മൾ കൊറേ നാളെ സ്ഥലത്ത് നിൽക്കുമ്പോ അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവും. ചെന്നൈ പോയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിരുന്നു. എന്നെ എല്ലാരും കൂടി പിടിച്ചുകൊണ്ട് പോയാലും എനിക്ക് തോന്നി കർണാട്ടിൽ നിന്ന് പോയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ, ഞാൻ ഷൂട്ട് മാത്രമേ വരാറുള്ളൂ. അല്ലാതെ കഴിഞ്ഞ് പറയാലോ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം ഞാൻ പോവാ. കഴിഞ്ഞ അപ്പൊ തന്നെ എനിക്ക് വീട്ടിൽ പോകണം, നല്ല സമാധാനമുള്ളൂ. വീട്ടിൽ പോയി സ്വന്തം കട്ടിലേക്ക് കിടക്കുമ്പോൾ കിട്ടുന്ന വേറെ തന്നെ. കോട്ടയത്ത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. പാലയിലാണ് ആക്ച്വലി. പാല, എന്റെ ഗ്രാൻഡ് മദർ ഉണ്ട്, പിന്നെ പല ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം പറഞ്ഞു അച്ചായത്തി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഇതൊക്കെയാന്ന് പറയുന്നുണ്ട്. അതിനെന്താന്ന് ചോദിക്കുന്നത്? നമ്മളായിട്ട് ഇട്ടൊരു പേരല്ല. ആണോ? അത് ആരോ ഇട്ട് പാരമ്പര്യമായിട്ട് വന്നതാ. അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടൊന്നല്ലേ പറയുന്നത്, ആ പേരുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നു, ഇല്ലെങ്കിൽ പറയത്തില്ലായിരുന്നു. ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. തെറ്റില്ല, തെറ്റില്ല. ഈ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തോ വൈക, ശരിക്കും ചോദിക്കും ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തോ, നമ്മൾ നോക്കി ഇരുന്നു പോകും. എന്റെ അമ്മനെ കാണാൻ നല്ലതാ. അമ്മേനെ കാണാൻ നല്ലതാ. അമ്മ വെളുത്തതാ. വെളുപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണോ? അങ്ങനെയല്ല, പക്ഷെ ഉള്ള പണ്ടൊന്നും നോക്കില്ലായിരുന്നു സത്യമായിട്ട്. അജുൻ, അതായത് നമ്മള് ഷൂട്ടിന് പോകുമ്പോ ടാൻ ഒക്കെ ആവും, വെയിലൊക്കെ കൊള്ളും, ഒരു ശ്രദ്ധയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കൊണ്ടാ വെയിലത്ത് പോകത്തില്ല. ഇപ്പൊ കുറച്ചും കൂടി കോൺഷ്യസ് ആയി. വെയിലിൽ പോയാലും പിന്നെ ടാൻ ആയാലും കുറച്ച് തൈരൊക്കെ തേച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. കാരണം വന്നപ്പോഴേ ചോദിച്ചു, എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കളറ്. പിന്നെ ഒരുപാട് ആൾക്കാര് കളർ കിട്ടാൻ വേണ്ടി നടക്കുന്നു, അപ്പൊ നമ്മൾ കളയാൻ പാടില്ല. അതുകൊണ്ട് ഈ കുഴിയുടെ അർത്ഥം എന്തുവാ? നുണക്കുഴി എന്നൊക്കെ ആളുകളൊക്കെ പറയാം. ആൾക്കാർ പറയുന്ന ഒരുപാട് നുണ പറയുന്നതുകൊണ്ടാണ്. അത് സത്യമുള്ള കാര്യമാണല്ലോ. നുണയൊന്നും നുണ പറയണമെന്ന് വിചാരിച്ച പോലെ അറിയാണ്ട് പറഞ്ഞു വരുമ്പോ സത്യം പോകും. സത്യമായി വീട്ടിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നുണക്കുഴി വെച്ച് ഒരു ചിരി എനിക്ക് തന്നെ. ആ, എന്റെ മോളെ കിടു മതിയാ, അടിപൊളി, ഒന്നും പറയില്ല കേട്ടോ. അപ്പൊ ചിരി ഇഷ്ടപ്പെട്ട എനിക്ക്, ഞാൻ ബാക്കി പിന്നെ പറയാം. പിന്നെ പറഞ്ഞാ മതി. ക്രിസ്മസ് എന്ന് പറയുമ്പോളേ ശരിക്കും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം എന്തുവാ? ക്രിസ്മസ് എന്ന് പറയുമ്പോ ആദ്യം യേശു ക്രിസ്തു ആണെന്നും പറഞ്ഞില്ല. നോയമ്പ് എടുക്കണല്ലോ. നോയമ്പ് എടുക്കുവോ? ഈ കേൾക്കുന്ന ആൾക്കാരാണ് ചീത്ത പറയാ, പക്ഷെ എന്റെ നോയമ്പ് 20-ാം തീയതി ആകുമ്പോ തീരും. കൈയടിക്കട, കൈയടിക്കട. 25 നോയമ്പ് 20-ാം തീയതി ആകുമ്പോ നിർത്തും. എന്റെ പൊന്നെ, നീ തമാശക്ക് പോലും എടുക്കല്ല നീ ഇനി ജീവിതത്തിൽ. ഇല്ല, ഞാനത് എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞ ആരെങ്കിലും നിർബന്ധിച്ചെടുപ്പിക്കുന്നതാണോ? അപ്പൊ 20-ാം തീയതി വരെ എന്തിനാ ശരിക്കും വണ്ണം കുറയ്ക്കാൻ എടുക്കുന്നതല്ലേ നീ? ഒരു ഡീടോക്സ് നല്ലതല്ലേ? ഇത് നമ്മള് ഇപ്പൊ കർത്താവിന് വേണ്ടി നോയമ്പ് എടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. നമുക്കൊരു ബോഡി ഒരൊന്ന് എനിക്കൊന്ന് മുസ്ലിംസ് നോയമ്പ് അങ്ങനെയല്ലേ? ഒരു 50 ദിവസം അല്ലേ ഇത്? 30 ദിവസം? ആ, 30 ദിവസം. നമ്മുടെ ഈസ്റ്റർ 50 ദിവസം. ഇതൊക്കെ നമുക്കൊരു ആരോഗ്യപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രോസസ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ദിവസം നോൺ വെജ് ഒക്കെ കഴിക്കാതിരുന്ന്, ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന് കറക്റ്റായിട്ട് നീറ്റ് ആവുക. അപ്പൊ അത് 25 ദിവസം കുറച്ചുകൊണ്ട് കുഴപ്പമൊന്നും. അപ്പൊ 20 നോയമ്പ് നിർത്തിയിട്ട് ബാക്കി 5 ദിവസം വെച്ചങ്ങ് ഷാമ്പു അല്ലേ? അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും സത്യം, അത് 20-ാം തീയതി കഴിഞ്ഞത് ഫുഡിയാണെന്ന് വെച്ചാൽ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കില്ല. പക്ഷെ രാവിലെ പോരപ്പം അത്രയ്ക്കുള്ളൂ. രാവിലെ ഒരപ്പം, ഉച്ചയ്ക്ക് രണ്ടപ്പം, രാത്രി 8 അപ്പം.
അല്ലെങ്കിൽ അങ്ങനെയാണോ ഡയറ്റ് ചെയ്യുന്നത്, ബോഡിയെ ശ്രദ്ധിക്കുന്നത്? ഞാൻ കാര്യം പറയട്ടെ, വെള്ളം കുടിച്ചാൽ തടി വയ്ക്കുന്ന ശരീരം വൈകിയാണ്. അതെ, അതായത് ഭയങ്കരമായിട്ട് ഇപ്പൊ രണ്ട് ദിവസം ഞാൻ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം കഴിച്ചാൽ 2 കിലോ കൂടും. അങ്ങനത്തെ ബോഡിയാ. അപ്പൊ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കുന്നത്. പിന്നെ എന്നെ അടുത്ത് കഴിഞ്ഞപ്പോ എല്ലാരും കാണുമ്പോ ജിമ്മി പോക്കോടെ ചോദിക്കും, ഈ ഷൂട്ടില്ലാത്ത സമയം ഫുള്ള് ഞാൻ ജിമ്മിലാ. പക്ഷെ ഞാൻ വൈകിയിൽ കണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്താ പറയുക, ഇത്രയും പ്രായമായിട്ടും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സൗന്ദര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെല്ലാവർക്കും ഒന്നും പറ്റത്തില്ല കേട്ടോ. അല്ലല്ലേ, അത് എല്ലാവർക്കും പറ്റത്തില്ല. ഞാനാണെ പോലും ഇച്ചിരി കഴിക്കത്തുള്ളൂ, ഇത്രയും പ്രായമായിട്ട് ഞാനും കുറച്ച് കഴിക്കത്തുള്ളൂ. നമ്മൾ എന്നും ബോഡി എങ്ങനെയുണ്ട്? നല്ല ഹെൽത്തി ആണ്. അതെ, നന്നായിട്ടുണ്ട്. വയറ് കാണാതിരിക്കാൻ വേണ്ടി ലൂസ് ആയിട്ടുള്ള ഷർട്ട് ഇട്ട് നടക്കുക. അപ്പൊ ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഈ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണമെന്ന് ആഗ്രഹം? ഈ ക്രിസ്മസ് വീട്ടിലായിരിക്കും മോസ്റ്റ്ലി. പിന്നെ ഒരു ഫിലിം റിലീസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഫെസ്റ്റിവൽസിന്റെ സമയത്ത് റിലീസ് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു. പിന്നെ കുറെ നാള് കൂടിയിട്ടാണ് മലയാളത്തിലെ നായികയായിട്ടൊരു പടം ഇറങ്ങുന്നത്, അതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സിനിമ എങ്ങനെ പോകുന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ, സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതാണ് ഈ ക്രിസ്മസിന്റെ സ്പെഷ്യൽ. അടിപൊളി, അതിന് എല്ലാവിധ ആശംസകളും. മലയാള സിനിമ കണ്ടിട്ട് പറയണം എങ്ങനെ ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും സിനിമയ്ക്ക് പ്രത്യേകം ഇത്രയും സംസാരിക്കുന്ന എനിക്ക് ഒരു ഡയലോഗ് പോലെ ഒരു സിനിമയിൽ ഇല്ല. ഇല്ല പിന്നെ എന്തെങ്കിലും അല്ലാതെ ആ സിനിമയിൽ കംപ്ലീറ്റ് സംഭാഷണം ഇല്ല, ഡയലോഗേ ഇല്ല. അങ്ങനെയുള്ള ഫിലിമാണ്. അപ്പൊ ഞങ്ങൾ ഇത് എവിടെ പോയിരുന്നു കേൾക്കും, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം. എന്തുവാ, നിങ്ങൾ കണ്ടോക്ക്. സംസാരിക്കില്ല. സിനിമകളൊക്കെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു സിനിമ കമൽഹാസന്റെ ആണോ അല്ലേ, സംസാരമില്ലാത്തത്. അപ്പൊ നമ്മൾ ഈ പൈസ കൊടുത്തു പോയിരിക്കുന്നത് കാണാനാണോ? എന്തോ കേക്ക്, എന്തോ അതിന്റെ സുഖം. അത് കണ്ടല്ലേ അറിയുള്ളൂ, കണ്ടിട്ട് പറയാം. എങ്ങനെ വൈകിയുടെ റോൾ എന്തോ? അതില് അതും പറയില്ല, സസ്പെൻസ് അതും പറയില്ല. ഏതായാലും മൂലയ്ക്ക് ഇരിക്കുന്നവരുടെ തള്ളി വിടുക. നല്ല ക്യാരക്ടർ. അപ്പൊ അതിനെല്ലാം ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ കാണും. എന്തായാലും ഞാൻ വരും, നമുക്ക് ഒന്നിച്ച് പോവാം. നമുക്ക് ഒരുമിച്ച് പോവാം. എങ്ങാനും ഉറങ്ങിയാ വിളിച്ച് എണീപ്പിക്കാല്ലോ. അത് ശരി. മലയാള സിനിമയിൽ അഭിനയിക്കാനാണോ ഇഷ്ടം, തമിഴ് സിനിമയിൽ അഭിനയിക്കാനാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, അഭിനയത്തെ സംബന്ധിച്ചെല്ലാം ഒന്നു തന്നെയാണ്. അങ്ങനെ ലാംഗ്വേജ് ഡിഫറൻസ് ഒന്നുമില്ല. മലയാളത്തിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും മേക്കപ്പ് ഇടരുത്, കളർ കൂടുതല, കുറച്ച് ഡള്ളാക്കതൊക്കെ പറയും. അത്ര ഉള്ള വ്യത്യാസം. ശരിക്കും വൈകി മലയാളി മനസ്സുകളിൽ അറിയാൻ തുടങ്ങി സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ അല്ലേ? ആ ഒരു ഷോയിലോട്ട് എത്തപ്പെടുന്നത് എന്താണ്, അതിനു മുമ്പുള്ള വൈകി എന്തായിരുന്നു? അല്ല, എനിക്ക് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. പക്ഷെ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ മൊയ്തീൻ ചെയ്തിട്ട് ഒരു 3 വർഷത്തെ അഭിനയിച്ചിട്ടില്ലായിരുന്നു. ഞാനുണ്ട്. ഇത് എല്ലാവർക്കും ഇൻഫോർമേഷന് വേണ്ടി പറയാം. പാർവതിയുടെ സിസ്റ്റർ ആയിട്ട്. പാർവതിയുടെ സിസ്റ്റർ ആയിട്ട് എനിക്കാണോ മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം അഭിനയിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് എന്നൊരു ഷോ വിളിച്ചു. അങ്ങനെയാണ് ടെലിവിഷനിലേക്ക് വരുന്നത്. അതൊരു ഞാൻ ടെലിവിഷൻ ചെയ്തിട്ടില്ല. ഡെയർ ദി ഫിയർ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ല. കണ്ടില്ല. റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്, അപ്പൊ ഈ ടമാർ പടാറാണ് സ്റ്റാർ മാജിക് അല്ല. അപ്പൊ ഇങ്ങനെ ഇതിന്ന് വിളിച്ചു. അങ്ങനെയാണ് ഷോയിൽ ജോയിൻ ചെയ്തത്. ആ ഷോയിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ അറിയാൻ തുടങ്ങി. അത് ശരിക്കും അതെ, അത് ജോയിൻ ചെയ്തതിനു ശേഷമാണ്. കാരണം ടി വി ആണ് കുറെ ആൾക്കാർ കാണുന്നത് അല്ലേ. പക്ഷേ കാലഘട്ടം മാറി, സിനിമകൾ കാണുന്നത് കുറവാണ്. ഐ മീൻ ഇപ്പൊ ഓക്കെ, ഞാൻ പറയുന്നത് കൊറോണ വന്നതിന് ശേഷമാണ് ആൾക്കാർ കൂടുതലും ടെലിവിഷനിൽ സിനിമകൾ കാണാൻ തുടങ്ങി. നമ്മൾ നെറ്റ്ഫ്ലിക്സ് പ്രൈം എല്ലാം അത് കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്, അത് നമ്മൾ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് അതെ, ആൾക്കാർ അറിയുന്ന സ്റ്റാർ മാജിക് തന്നെയാണ്. സ്റ്റാർ മാജിക് വന്നിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോളെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഭയങ്കരമല്ലേ? അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സുഖം തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്റെ ഇതില്. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ പരിചയപ്പെടാൻ വരുമ്പോ ഭയങ്കര സന്തോഷം നമുക്ക്. എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ സ്റ്റാർ മാജിക്കിൽ നിന്ന് പിന്നുള്ള ലക്ഷ്യം എന്തുവായിരുന്നു? ഫിലിംസ് തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫിലിംസ് ആണ്. ഞാൻ ഇടയ്ക്ക് 2 സീരിയൽ ചെയ്തിരുന്നു കൊറോണ സമയത്ത്. കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വിളിച്ചപ്പോ പോയി ചെയ്തതാ. പക്ഷെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന നല്ല സിനിമകള്, നല്ല ക്യാരക്ടേഴ്സ്. അതിനകത്തുള്ള മറ്റേ ചാട്ടവാറടി ഒറിജിനൽ ആണോ? വെളിപ്പെടുത്തലുമായി വൈകി ഒരു ദിവസം വന്ന് നോക്കി ഞാൻ മേടിച്ചു തരാം. ഒറിജിനൽ ആണോ? ആ ഒറിജിനൽ ആണ്. കൊറേ അടി കിട്ടിയിട്ട് ഉള്ളത് ഞങ്ങൾ കണ്ടോ. പിന്നെ ചെന്നൈന്ന് ഞാൻ അടി മേടിക്കാൻ വരുന്ന പറയുന്നുണ്ട്. കൊടുത്തിട്ടുണ്ടല്ലേ?
തമിഴും മലയാളം കൂടിയാണ്. ഹൊറർ സബ്ജക്റ്റാ. കമ്പനി അടിച്ചു നിന്നോളൂല്ലേ. കാണുമ്പോ ജാട ലുക്ക് ഉണ്ടെന്നേ തുടങ്ങി തീർന്നു. ഞാൻ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നേരത്ത് ഫോട്ടോ നോക്കിയപ്പോളെ ശരിക്കും കലിപ്പാന്ന് ഞാൻ വിചാരിച്ചു. എന്നാ ജാടയാടാ സംസാരിച്ചപ്പോ ഇതുപോലൊരു ഊപ്പർ ഇതുപോലൊരു ഇടിലി നൈറ്റ് ശരി കേട്ടോ. ഭയങ്കര ആൾക്കാർ ഇഷ്ടപ്പെട്ടു പോകും. ആ കണ്ണേന്ന് കണ്ണെടുക്കത്തില്ല. ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ആണോ? മോഡലിംഗ് അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാറില്ല. ആരെങ്കിലൊക്കെ വിളിക്കുമ്പോ പോലെ എന്നുള്ളതാണ്. ഷോസ് ചെയ്യാറുണ്ട്, ഷോ സ്റ്റോപ്പേഴ്സ് ആയിട്ട് ആകട്ടെ, അതെനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ തന്നെ നോക്കുമ്പം കുറെ പിക്സ് ആൾക്കാരോട് എടുക്കുന്നുണ്ട്, പക്ഷെ സാധികമായിട്ടുള്ള ഒരു ബന്ധം, നല്ലൊരു ബോണ്ടിങ് അല്ലേ? ആ ഒരു ബന്ധത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അതായത് ഞങ്ങൾ 10 വർഷം മുമ്പ് ഒന്നിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതെങ്കിലും സാധികം ഒരു ബ്രേക്ക് എടുത്തു, അതേസമയത്ത് ഞാനൊരു ബ്രേക്ക് എടുത്തു. തിരിച്ചു വന്നപ്പം പുള്ളിക്കാരൻ പെടാറുണ്ട്, ഞാനുണ്ട്. ഓ, അത് പൊളി. അപ്പൊ അങ്ങനെയാണ് പിന്നെ വൈബ് തുടങ്ങിയത്. പിന്നെ അത് ഒരു നല്ല റിലേഷൻഷിപ്പിലോട്ട് മാറി. പിന്നെ സ്ഥിരം നമ്മൾ കാണാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് ശരിക്കും നടന്ന സംഭവമാ. ഞാൻ പ്രപ്പോസ് ചെയ്തു, അപ്പൊ ഇഷ്ടമല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതൊരു ചതിയാണോ? അങ്ങനെ എല്ലാരും ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ ഓക്കെ ആണ് പറയാൻ പറ്റുമോ? അങ്ങനെ എത്ര പേരെ സ്നേഹിക്കും? വൈകിട്ട് കല്യാണം കഴിഞ്ഞാണോ? അല്ല, സിംഗിളാ. ഇനി എന്തോ ലൈഫിലോട്ട് ഒരു പ്ലാൻ, കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. കല്യാണം കഴിക്കണം ശരിക്കും. ഈ വർഷം കഴിക്കാന്ന് വിചാരിച്ചു, അടുത്ത വർഷം ആവട്ടെ ഈ വർഷം വിചാരിച്ചു. ചില ആളുകളെ ചില സമയങ്ങളിൽ ദൈവം ഒന്നിക്കത്തുള്ളൂ. ഞാൻ ഓർക്കുമായിരുന്നേ കോട്ടയോ അച്ചായത്തി, കോട്ടയോ അച്ചായൻ, അതൊരു നല്ല കണക്ഷൻ അല്ലേ? കൊള്ളാം. അപ്പൊ പ്രപ്പോസ് ചെയ്താലും കോട്ടയം അച്ചായനും അച്ചായത്തിയും ഈ ഡിസംബറിൽ ഒന്നിക്കാൻ പോവുകയാണ്. എന്തോ ഈ വരുന്ന ക്രിസ്മസിന് 25-ാം തീയതി യേശു ക്രിസ്തു പിറന്നത് പോലെ നമ്മുടെ മനസ്സിലൊരു പ്രണയം പിറക്കട്ടെ, അത് മുട്ടായി വളരട്ടെ. ഐ ലവ് യു. സാറ് തന്നാലും മേടിക്കണം, നല്ലതാ, നന്നായിട്ടുണ്ട്. റിപ്ലൈ തന്നെ എല്ലാവർക്കും കൊടുത്ത്. റിപ്ലൈക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്റെ കൂട്ടുകാരി എന്നെ ചതിച്ചത്, അതാ ഞാൻ തന്നത്. ഇതെന്റെ സിൻസിയർ സ്നേഹം. അപ്പൊ അത് 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 പോയി പോയി. റിപ്ലൈക്ക് വേണ്ടി എന്റെ പ്രേക്ഷകർ ഞാൻ കാത്തിരിക്കുക. വൈക, നിന്റെ കണ്ണുകളിൽ നോക്കി ഞാൻ പറയട്ടെ, ഐ ലവ് യു. താങ്ക് യു സോ മച്ച്. പറ എന്ത് പറ റിപ്ലൈ? നമുക്ക് എനിക്ക് എന്നെ ഒരു കുറവ്, നിനക്ക് എന്തോ ഒരു കുറവ്. നമുക്ക് ഡെയിലി ഷൂട്ട് രണ്ടുപേർക്കും കുറവില്ലാത്തതാണ് ഒരു കുറവ്. നിന്റെ മനസ്സിലുള്ള ആൾക്ക് എങ്ങനെ ആഗ്രഹം? ഒരു ചെറുക്കനെ നോക്കുമ്പോ അല്ലെ, എന്റെ വിവാഹ ജീവിതത്തിൽ വരുന്ന ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ പറ. വെളുത്തതായിരിക്കണം. ആ അതോക്കെയാ, അതോക്കെയാ. 6 ഫീറ്റ് എങ്കിലും വേണം. 6 ഫീറ്റ്? ഓ ഫൈൻ. 6 അടി? ഓ ആ അതോക്കെയാ. ആ എനിക്ക് 6 അടി ഉണ്ട്. ആണോ? കണ്ടിന്യൂ അടുത്തേ. പിന്നെ മാസം ഒരു മാസ് വേണം. ബോഡി അല്ല, ബോഡിയിൽ വലിയ കാര്യമില്ല, ലുക്കിലല്ലോ, വർക്കിലാണല്ലോ. അടുത്തെ പറ. പറ. പിന്നെ ഒരു ശമ്പളൊക്കെ വേണ്ടേ? ശമ്പളം അല്ല, ജോലിയൊക്കെ വേണ്ടേ? വെറൈറ്റി മീഡിയയില് എന്റെ സാലറി ഞാൻ പറയൂ. ഓക്കെ, പെർ ഇന്റർവ്യൂ 10K. യു മീൻ 10 rupees? 10K, 10,000 രൂപ ഒരു ഇന്റർവ്യൂവിനാണ് ഞാൻ മേടിക്കുന്നത്. എനിക്ക് ഒരു മാസം 25 ഇന്റർവ്യൂ ഉണ്ട്. ഇതേ പറയാൻ എനിക്ക് എന്ത് ജോലി വേണം? വൈകാ പ്രൊഡ്യൂസർ അപ്പുറത്തിരുന്ന് വീണ് വീണ് ഒരു ആങ്കർമാരും വെളിപ്പെടുത്താൻ സത്യമാ. ആ ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക്. അല്ലല്ല, ശരിക്കും 25 ഇന്റർവ്യൂ മാസം ഉണ്ട്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു ജോലി, സ്ഥിരമായിട്ടൊരു ജോലി. ഇവിടുന്ന് എന്നെ വിടത്തില്ല, ഞാൻ ഇവിടുന്ന് പോവാനും പോകുന്നില്ല. അപ്പൊ ഇവരുടെ കുഴപ്പമാണല്ലേ, അവര് വിടത്തില്ല എന്നെ. ഇതുപോലൊരു തങ്കപ്പെട്ട ആങ്കറിന്റെ ലോകത്ത് ആർക്ക് കിട്ടും? ഈ ജോലി ഓക്കെ ആയി, ഹൈറ്റ് ഓക്കെ ആയി, പിന്നെ എന്തുവാണ് മനസ്സിലുള്ളത്? ഒന്നും ഓക്കെ അല്ല. പറ മനസ്സിലുള്ളത് പറ. വേണ്ട, ഇത്രയൊക്കെ തന്നെ റിജക്റ്റഡ്. എടി, 10,000 രൂപ ഒരു ദിവസം മേടിക്കുന്നതിന് റിജക്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഇത് കൂടെ അപ്പൊ പോയി തിരിച്ചു. പിന്നെ കുറച്ച് ബുദ്ധി ഉണ്ട്, നല്ല രീതിയിലുണ്ട്. നിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു, നീ മുന്നോട്ടുള്ള ലൈഫിൽ എന്നെ തിക്കുക വന്നായിരുന്നു. ഞാൻ 1,000 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ആ സ്ഥലം മനസ്സിലായില്ല. അത്രയൊക്കെ ഇത്രയെങ്കിലൊക്കെ ബുദ്ധിയുണ്ട്. ആ സ്ഥലം ആരുടെയാ?
പിന്നെ ഒരു ദിവസം 10,000 രൂപ മേടിക്കുന്നത് ഞാൻ പിന്നെ പൊട്ടനാണോ ഞാൻ? എന്തായാലും റിജക്റ്റഡ് ആണ്. പക്ഷെ ഇത് തിരിച്ചില്ല, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അതുകൊണ്ടാ വൈക, ഞാൻ സിൻസിയർ ആയിട്ട് കാര്യം പറഞ്ഞു. കല്യാണപ്രായമൊക്കെ എനിക്കായി. കാറിൽ വരുന്ന വഴി തന്നെ ഞാൻ ചിന്തിച്ചപ്പോളെ നമുക്ക് തമ്മിൽ എന്തോ ഒരു ബോണ്ടിങ് ഉണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ, ഇങ്ങോട്ട് കണ്ണേ നോക്ക്. അല്ല, മൊത്തം നോക്കണല്ലോ. ചെരുപ്പ് എന്തിയേ? അതാണ് നമ്മളൊരു സ്റ്റുഡിയോയിൽ കയറുമ്പോ അതിന്റെ രീതികളൊക്കെ നമ്മൾ പഠിക്കണം. ജോലി ചെയ്യുന്ന സ്ഥാനത്തിനുള്ള ബഹുമാനം തീർച്ചയായിട്ടും. വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, നല്ലൊരു ഫാമിലിയാണ്. ആക്ച്വലി ഞാനാണ് ഫാമിലിയെ നോക്കുന്നത്. പിന്നെ എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ചെന്നൈയിലൊക്കെ പോയി വൈകിന് ഇഷ്ടപ്പെടാത്തതിന്റെ ഒറ്റ റീസൺ പറ. ഒറ്റ റീസൺ മതി, ഞാൻ ഇവിടെ കൊണ്ടുപോയി രണ്ടെണ്ണം പറ എല്ലാ പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത് തന്നെ. അത് ആരുടെ ഏത് പെണ്ണിന് പ്രപ്പോസ് ചെയ്തു? സാധിക പ്രപ്പോസ് ചെയ്തില്ലേ? നോ പറഞ്ഞോണ്ടല്ലേ ഇവിടെ വന്നത്? അതെ, സാധിക ഒന്ന് വിളിച്ചു. അവള് നോ പറഞ്ഞോണ്ടല്ല. അപ്പൊ അവളെ ഏസ് പറഞ്ഞാലും ഇങ്ങനെ സാധിക കേസൊക്കെ പറഞ്ഞേനെ. പിന്നെ ഞാൻ വിട്ടതാ. എന്നേക്കാൾ ഹൈറ്റ് കൂടുതൽ സാധിച്ച വിളിക്ക്. സാധിക ഒന്ന് വിളിച്ചു എന്റെ തന്നെ നോക്കട്ടെ. വിളിച്ചേരാട്ടോ. അപ്പൊ പ്രിയ പ്രേക്ഷകരെ, വെറൈറ്റി മീഡിയ രണ്ടാം വിഭാഗം സാധിക ഡൈവോഴ്സ് ഞാനുമായിട്ട്, അടുത്ത് ഞാന് വൈക. ഓ, അന്ന് വിവാഹം കഴിഞ്ഞു, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞായിരുന്നു. ആ, ഇപ്പൊ ചോദിച്ചില്ലേ ഒരു കുറവ്? കല്യാണം കഴിഞ്ഞില്ല, എനിക്ക് വേണ്ട. സാധിക ഇപ്പൊ പറയുക, എടി നീ അജിനെ എടുത്തോളാം പറഞ്ഞ, വൈകി അജിനെ എടുത്തോളാം പറഞ്ഞു. നീ എടുത്തോ എന്ന് പറയാനായിട്ട്? മീൻസ് അങ്ങനെ പറഞ്ഞ വൈകി എന്ത് മറുപടി കൊടുക്കും? പറയില്ല, അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്. വിളി വിളി വിളി. ഹലോ ഹലോ ഹലോ, എന്നോട് വിശേഷം? എനിക്കിപ്പോഴും നിർത്താനായില്ല എന്നാണ് ചോദിച്ചത്. അതെ, നീ റിജക്ട് ചെയ്തു വഞ്ചിച്ചു എന്നൊക്കെയാണ് അവൻ പറയണത്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്ത് രണ്ടാം വിവാഹമായിട്ട് എന്നെ കല്യാണം കഴിക്കാന്ന്. അതായത് നിന്നെ എപ്പോഴും കല്യാണം കഴിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ. പഴയ കാമുകനെ സംസാരിക്കാം. ഇതിക്കുള്ള ഒരു അപമാനം നമുക്ക് എന്ത് വേണം? ഹലോ ഹലോ, ഹായ് സാധിക. നമസ്കാരം. നമസ്കാരം. സ്പീക്കറിലാണെന്ന് പറഞ്ഞേരി സാധിക. നമ്മള് വെറൈറ്റി മീഡിയ ഇന്റർവ്യൂലാണ്. അപ്പം എന്റെ കൂടെ ഉള്ള വൈകിയാണ്. സാധിക, ഞാൻ സാധിക ഇഷ്ടമാന്ന് പറഞ്ഞു, സാധിക എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫാമിലിയാണ് നമുക്കിടയിലെ പ്രശ്നം. അപ്പൊ നമ്മുടെ ഫാമിലിയാണ് നമുക്കിടയിലെ പ്രശ്നം. അപ്പം അപ്പൊ ഞാൻ വിളിച്ചു, ഞാനിപ്പം സാധിക വിളിക്കാൻ കാരണം എന്തായാലും സാധി സാധിക്ക് എന്നെ ആ ഓക്കെ സാധിക്ക് എന്നെ വേണ്ടല്ലോ. ഞാൻ വിളിച്ചിരുന്നെങ്കിൽ അത്രയൊക്കെ ആയി കാര്യങ്ങളല്ലേ. ഞാൻ മേടിച്ചു തന്ന മുട്ടായി, ഞാൻ മേടിച്ചു തന്ന ഡ്രസ്സൊക്കെ മനസ്സുകളിൽ മാത്രം. അത് വിട് സാധിക്ക്. മഞ്ഞ, പച്ച, ജമന്തി, ചുമല, ഇത്രയും മേടിച്ചു തന്നിട്ടുണ്ട് ഞാൻ. പറഞ്ഞു വന്നതേ സാധിക റിജക്ട് ചെയ്ത് തന്നെ. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോളെ സാധികയെ വൈകി നല്ല ക്ലോസ് ഫ്രണ്ട്സാ. അപ്പൊ വൈകി ഞാനിപ്പം പ്രപ്പോസ് ചെയ്ത് വൈകി എന്നെ ഒരു ഇഷ്ടമുണ്ട്. വൈകി ഫസ്റ്റ് ഇന്ന് ഇന്റർവ്യൂ പറയുക. ആ ഞാൻ പറയാൻ പറയുന്ന ഫുള്ള് കേട്ടിട്ട് റിപ്ലൈ ഇതാ. നമ്മ വൈകി വന്നിരുന്ന വൈകി പറയാളാജിനെ, ഇത്രയും നിന്റെ സംസാരം എന്നെ ക്യൂട്ടാ. നീ എങ്ങനെ ഒരാളെ ഇങ്ങനെ, അതായത് വൈകി പറയുന്ന വൈകിയുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണം. അപ്പൊ വൈകി പറയുന്ന എന്നെ ഇന്ന് 5 മിനിറ്റ് കണ്ടപ്പോ വൈകിക്ക് ഭയങ്കര ഹാപ്പിനെസ്, എക്സ്ട്രീം ഹാപ്പിനെസ് ആയി. അപ്പൊ എനിക്ക് ഏറ്റവും അത്ഭുതമായത് വൈകിയെ സാധികയും കൂട്ടുകാരാന്ന് പറഞ്ഞപ്പോ, ഞാൻ വൈകി ഇപ്പൊ കല്യാണം കഴിച്ചാലും നമുക്ക് ജോളിയായിട്ട് പോകത്തില്ലേ? അല്ല മീൻസ് നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. എന്നെ ചതിച്ച പെണ്ണിന്റെ മുന്നേ ആ കൂട്ടുകാർ, ആ ഫ്രണ്ടിന്റെ കൂട്ടുകാരെ കെട്ടുന്നതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. സാധിക്ക് എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ് അവക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു.
ഈ പറ്റുമെങ്കിൽ എന്നെ പറ്റി രണ്ട് പൊക്കി അടിച്ചിട്ട് ഇടപെടണ്ട, എന്നാലും രണ്ട് വാക്ക് പൊക്കി അടിച്ചിട്ട് ഫോൺ വെച്ചു എന്തേലും ചെയ്യും. അപ്പം പ്രിയ പ്രേക്ഷകരെ, സാധിക ഞാൻ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ നല്ലൊരു ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ, ലൈഫ് ലോങ് സന്തോഷമായി ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞാൻ വൈകിക്ക് ഫോൺ കൊടുക്കുകയാണ്. എന്റെ പ്രിയ സുഹൃത്തായിരിക്കും ഇനിയും വൈകിയോട് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ചുമയുണ്ടെന്നോ? ഗുളികയൊന്നും കഴിച്ചില്ലെന്ന് ചോദിച്ചു. എന്റെ ചുമക്ക് ഗുളികയൊന്നും കഴിച്ചില്ലെന്ന് ചേട്ടൻ അന്വേഷിക്കുന്നു. സത്യം എന്തോ പറഞ്ഞു ചോദിച്ചു. എന്താണ് ഇവനെ പറ്റി നിന്റെ അഭിപ്രായം? എന്തോ പറഞ്ഞു, വളരെ വൃത്തികെട്ട അഭിപ്രായമാണ്. ഇന്നത്തെ ഇതുപോലെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ സാധികയോട് മാത്രം ഇഷ്ടമെന്ന് പറഞ്ഞോളൂ, വേറെ ഏത് പെണ്ണോട് ഞാൻ പറഞ്ഞോളേ? എത്ര ആൾക്കാർ പെണ്ണിനോട്? നമ്മളെ തെറ്റിക്കാൻ നോക്കുക, ഞാൻ ഒരു പെണ്ണിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, സാധികയോട്, വേറെ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്നോട് പറഞ്ഞത്? ഇപ്പൊ എന്നോട് പറഞ്ഞതോ? എത്ര നല്ല മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതേ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രണയം എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് തീരുമാനം പറയുവാൻ കൊടുത്താൽ എന്റെ ലൈഫിൽ ഒരു പ്രണയം കാണുകയില്ല, അതുകൊണ്ട് അതങ്ങനെ മാറ്റിക്കോ, വെറുതെ ഇനി അത് കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞത്, ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാമല്ലോ. വൈകി ഏതായാലും അങ്ങനെ നമ്മൾ ക്രിസ്മസിൽ എത്തി നിൽക്കുന്നു, ഒരുപാട് പടങ്ങൾ ഇനി ലൈഫിൽ വരാൻ പോകുന്നു. ഇത്രയും ചിരിച്ചിരിക്കുന്ന വൈകിക്ക് ലൈഫിൽ ഒരുപാട് കരഞ്ഞ നിമിഷങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് മാത്രം പറയല്ലേ. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വൈകിക്ക് അങ്ങനല്ല. വൈകി മുറിയില് ഒറ്റയ്ക്ക് ഈറൻ അടിച്ച് കരഞ്ഞ രാത്രികളുണ്ടെന്ന് എനിക്കറിയാം. ഈറൻ അടിച്ച് കരഞ്ഞ ഏങ്ങലടിച്ച് കരഞ്ഞല്ലേങ്ങല്, ഉദ്ദേശിച്ച് കുറച്ചും പറയല്ലേ, ബുദ്ധിക്ക് ചെറിയ ഏങ്ങലടിച്ച്. എന്നാലും ആ ഒരു അനുഭവം പങ്കുവെക്കാവോ? ഇല്ല, അങ്ങനത്തെ അനുഭവം ഒന്നും ഇല്ല എനിക്ക്. ഉണ്ട്, ഇല്ല. രാധികയുടെ കണ്ണിൽ കണ്ണീര്. രാധിക പേര് മാറി, പേര് മാറി, എന്റെ പേര് മാറ്റി വിളിച്ചേ. അയ്യോ, ഫോൺ കഴിഞ്ഞപ്പോഴത്തേക്ക് പേരും മാറി. വൈകിയുടെ കണ്ണില് ആ കണ്ണീരിന്റെ പൊടിത്തട്ടുകൾ തട്ടുമ്പോൾ ഞങ്ങളെ ചങ്ക് പെടരൻ. ശരിക്കും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി. അപ്പം ചില ആളുകൾ നമ്മുടെ ഇന്റർവ്യൂ തന്നെ വരുമ്പോൾ പറയും, അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആണെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടുമെന്നൊക്കെ. അപ്പൊ ഇത്രയും സിനിമ എക്സ്പീരിയൻസ് തമിഴിലും മലയാളത്തിലും ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുമ്പോൾ, വൈകിക്ക് അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നോ രണ്ടോ സിനിമ എന്നുള്ളതല്ല, പെൺകുട്ടികൾക്ക് എല്ലാ ഫീൽഡിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ആരോടും ഇപ്പൊ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാത്ത പെൺകുട്ടികളും ഉണ്ടാവില്ല. സിനിമ വൈഡ് ആയതുകൊണ്ട് എല്ലാവരും അതിനൊരു സിനിമ വൈഡ് എന്നല്ല, എനിക്ക് തോന്നുന്നത് സിനിമ നമ്മൾ അവിടെ പോയി താമസിക്കുകയാണ്. ഇപ്പോ 10-15 ദിവസം ഒരു ലൊക്കേഷനിൽ പോയി നമ്മൾ താമസിക്കുന്നു, വേറെ എല്ലാ ജോലികളും മാക്സിമം എല്ലാരും വീട്ടിൽ പോവുക അല്ലേ? ചിലപ്പോ അതിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. പിന്നെ ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. അങ്ങനെ അനുഭവങ്ങൾ ഒന്നും ഇല്ലാത്ത സിനിമകളും ഉണ്ട്, അനുഭവങ്ങൾ ഉള്ള സിനിമകളും. മോശപ്പെട്ട അനുഭവങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അവരോട് കൊടുക്കുന്ന മറുപടി എന്തോ ആയിരിക്കും? അല്ല, ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, പേടിയായിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആദ്യം തോന്നും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നിയത് നമ്മുടെ തെറ്റുകൊണ്ടാണ്. അത് നമ്മൾ, അതായത് വിവരമില്ല, അയ്യോ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മളോട് എന്താ അങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ തോന്നും. വിവരമില്ലായ്മ അത് ഒരു മനുഷ്യന്റെ തെറ്റല്ല. പിന്നെ നമ്മൾ തിരിച്ചറിയും, അല്ല ഇത് നമ്മുടെ തെറ്റല്ല. സി, നമുക്ക് ആദ്യമായിട്ട് ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ റിയാക്ട് ആണെന്ന് അറിയില്ല, ഇത് എങ്ങനെ തിരിച്ചെന്ത് പറയണം എന്നറിയില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ചാൻസ് ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ. പക്ഷെ ഇപ്പൊ ഞാൻ ഒരിക്കലും അതിനെ പറ്റി വിഷമിക്കുന്നേ ഇല്ല. അത് പോകാനുള്ളത് പോയി, അത്ര ഉള്ളൂ, കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് ഒരാളെ നമുക്ക് വരും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ സിനിമയിൽ വന്നപ്പം ഒട്ടും സീരിയസ് ഇല്ലാത്ത വന്നൊരാളാണ്. അതായത് സിനിമയിൽ അഭിനയിക്കണം, ഒരുപാട് സിനിമ ചെയ്യണം, അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആകണം, നമ്മുടെ അഭിനയം കഴിവ് ഒരുപാട് മാറ്റണം, എനിക്ക് ക്യാമറ എന്താണെന്നോ പൊസിഷൻ എന്താണെന്നോ കട്ട് എന്താണെന്നോ ഒന്നും അറിയില്ലേ.
ഇപ്പോഴും ചിലപ്പോ റൈറ്റ് ലെഫ്റ്റ് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഓരോ പടങ്ങൾ പഠിച്ചുകൊണ്ട് വരിക, പക്ഷെ ഇപ്പൊ അതിൽ സീരിയസ്നെസ് വന്നു. അതായത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് സിനിമയിലും എനിക്ക് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരില്ല. അതായത് സിനിമയിൽ വരുന്ന ടെക്നീഷ്യൻസ് എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് അത് നടക്കാത്തത് കൊണ്ട് മേക്കപ്പ് മാൻ കോ, ഞാൻ ഒരുപാട് ആൾക്കാരോട് അങ്ങനെ ഇപ്പൊ അറിയാലോ, സെസിറ്റി പോയി എല്ലാവരോടും സംസാരിക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്ക് മനസ്സിലായത് എനിക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ അത് വെറുതെ നിസ്സാരമായിട്ട് കളയരുത്. കുറേ വർഷം നമ്മൾ വന്ന സിനിമകളൊക്കെ അഭിനയിച്ചു, പിന്നെ കുറച്ചുനാൾ ഇത് വേണ്ടാന്ന് വെച്ചു, പിന്നെ തിരിച്ചു വന്നപ്പം ഇപ്പം ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു സീരിയസ്നെസ് വന്നിട്ടുണ്ട്. ഇതിനൊരു പാഷൻ, ഇതെന്റെ ജോലിയാണല്ലോ. ആ പാഷൻ വന്നത് ശരിക്കും ഇപ്പോഴാണ്. നല്ല സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ആൾക്കാരെ കാണണം, സംസാരിക്കണം, അങ്ങനത്തെ റോളുകൾ ചെയ്യണം എന്നുള്ള ഇപ്പോഴാണ് സീരിയസ്നെസ് വന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ പടം ചെയ്യുന്ന സമയത്ത് ചുമ്മാ ചെയ്തു പോകുന്നു ആ ഒരു മൈൻഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമുക്ക് ഒരാൾ വിളിക്കുന്നു, ഇപ്പൊ സിനിമയുടെ കഥ കേൾക്കുന്നു, ആ കുഴപ്പമില്ല ചെയ്തേക്കും. സി, അത് നമ്മള് 100% ഡെഡിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇത് ഇതാണ് നമ്മളുടെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഓപ്പർച്യൂണിറ്റി വന്നു, നമ്മൾ ചെയ്തു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഞാനത് ശരിക്കും എന്നെ പ്രൊഫഷനായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം, ആൾക്കാർ നമ്മൾ അതായത് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്ന് പറയിപ്പിക്കണം എന്നൊരു തോന്നൽ ഇപ്പോഴാണ് വന്നത്. മമ്മൂക്ക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടനായ മമ്മൂക്ക പോലും ഇപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് പറഞ്ഞത് പൊളൈറ്റ്നെസ് ആണ്, പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞതാണ്. വൈകിയോട് ഞാൻ ചോദിക്കുവാണെങ്കിലേ, ഓരോ സിനിമയും നമ്മൾ ഓരോ പാഠങ്ങളാണ്. ഞാന് അതായത് ഇറങ്ങിയതും ഇറങ്ങാത്തതായിട്ട് ഒരു 20 സിനിമ ചെയ്തിട്ടുണ്ട്. 20 സിനിമകളുണ്ട്. ഈ 20 സിനിമയിൽ നിന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത്. ഒരാളും പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ്സിന് പോവോ, ഒന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് പേടിക്കും എന്താ ചെയ്യണം. ഇപ്പൊ ഞാൻ 2 ഹൊറർ സബ്ജക്ട് ചെയ്തു, ഒന്നിൽ പ്രേതമായിട്ടാണോ, ഒന്നിലല്ല. പക്ഷെ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കാൻ കുറച്ച് സമയമെടുക്കും, പേടി കാണിക്കണം. അതിപ്പോ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതാണ് സത്യം. പിന്നെ ഉറപ്പായിട്ടും മറക്കില്ല, ലാൽസാറിന്റെ കൂടെ ആയിരുന്നു. ഡയറക്ടർ അല്ല, മോഹൻലാൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമ. അതിൽ ഫസ്റ്റ്, അതായത് ഞാൻ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്യുന്നത് ലാലേട്ടന്റെ കൂടെ. വന്നു പുള്ളിക്കാരൻ പേര് ചോദിക്കുന്നു, ഞാൻ ലക്ഷ്മി എന്ന പേര് പറയുന്നു, തിരിച്ചകത്തേക്ക് കയറി പോകുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാലും കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു പേടിച്ച്. ഫസ്റ്റ് കണ്ടപ്പോ ഇത്രയും വലിയൊരു ആക്ടർ, പിന്നെ ഞാൻ ഭയങ്കര ഒരു ഫാനായിരുന്നു പുള്ളിയുടെ. അപ്പൊ അതുകൊണ്ട് നിൽക്കുമ്പോ പുള്ളി എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലല്ലോ. ആദ്യമായിട്ടാ ക്യാമറ കാണുന്നത്, ശരിക്കും പേടിച്ചാ ചെയ്തത്. പക്ഷേ അത് പോയി. പുള്ളി പറഞ്ഞ കൂളാക്കുന്ന ആളാണ്, പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, ചുമ്മാ പോയാൽ മതി എന്ന് പറഞ്ഞ് ശരിയായി.